എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ നാല് അഞ്ച് തീയതികളിലെ ഇമ്പോർട്ടൻ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം മനോരമ സ്പോർട്സ് സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മനോരമ സ്പോർട്സ് സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കറിനാണ് ആർക്കാണ് എം ശ്രീശങ്കർ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആഘോഷിച്ചത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് ആഘോഷിച്ചത് ഓർത്തിരിക്കുക നമ്മുടെ മൂന്നാമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതല ഏൽക്കുന്നത് ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് ചുമതല ഏൽക്കുന്നത് ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ നമ്മുടെ നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് തായ്വാൻ ആണ് ഏത് രാജ്യമാണ് തായ്വാൻ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം അടുത്തിടെ അൽ ജസീറ എന്ന ന്യൂസ് ചാനൽ നിരോധിച്ച രാജ്യം ഏതാണ് അതായത് ജസീർ എന്ന ന്യൂസ് ചാനലിനെ നിരോധിച്ച രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ആണ് അടുത്തിടെ ജസീറ എന്ന ന്യൂസ് ചാനലിനെ നിരോധിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണെന്ന് ഓർത്തിരിക്കുക നമ്മുടെ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ നേടിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഏത് ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് അവർ നേടിയത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് റൺസാണ് കൊൽക്കത്ത നേടിയത് ഓർത്തിരിക്കുക നമ്മുടെ ഏഴാമത്തെ ചോദ്യം അന്താരാഷ്ട്ര മനസാക്ഷി ദിനം എന്നാണ് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ഏപ്രിൽ അഞ്ചാണ് ദിനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മറന്നു പോകരുത് ഓർത്തിരിക്കുക അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ഏപ്രിൽ അഞ്ച് അടുത്തത് എട്ടാമത്തെ ചോദ്യം ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യൻ വംശജൻ വംശജൻ ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അടുത്തൊരു അംഗമായ ഇന്ത്യൻ വംശജൻ ആരാണ് രാകേഷ് മോഹൻ ആണ് ആരാണ് രാകേഷ് മോഹൻ ലോകബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ആസ്ഥാനം വാഷിങ്ടൺ ഡി സിയിലാണെന്നോട് ഓർത്തിരിക്കുക ആസ്ഥാനം എവിടെയാണ് വാഷിങ്ടൺ ഡി സി നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഡി ആർ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ഏത് സംസ്ഥാനത്താണ് ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഡിആർഡിഒയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പശ്ചിമ ബംഗാളിലാണ് എവിടെയാണ് പശ്ചിമ ബംഗാൾ നമ്മുടെ പത്താമത്തെ ചോദ്യം സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ് സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാ നേപ്പാളാണ് കേട്ടോ ഏത് രാജ്യമാണ് നേപ്പാൾ നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടനയാണ് നാറ്റോ എന്താണ് നാറ്റോ നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഫിഫ റാങ്കിങ് അനുസരിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ ഫിഫ റാങ്കിങ് അനുസരിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് നൂറ്റി ഇരുപത്തി സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് അർജന്റീനയും രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസും മൂന്നാം സ്ഥാനത്ത് ബെൽജിയമാണെന്ന് ഓർക്കുക ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തി ഒന്നാണ് നമ്മുടെ പതിനാലാമത്തെ ചോദ്യാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തോമസ് കപ്പ് വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തോമസ് കപ്പ് വേദി ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോമസ് കപ്പ് വേദി ചൈനയാണ് ഓർത്തിരിക്കുക അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാണ് ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ട ഒരു റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം താങ്ക്